എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. സാഹിബിന് പോലീസുകാർ തല്ലിക്കൊന്ന് കൊണ്ടിട്ടതാണ് അവിടെ. അല്ലാതെ യുവമാരുടെ കാര്യമുണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്തി കിടക്കും? പറയടാ, നിന്റെ ഒക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്? ക്രൈംബ്രാഞ്ച് മാസികയും ഈ പ്രോപ്പർട്ടി ലിസ്റ്റിൽ മിസ്സിംഗ് ആണ് സർ. മനഃപൂർവ്വമാണ് ആ മാസിക ആരെങ്കിലും നീക്കം ചെയ്തതെങ്കിൽ ചെറിയാൻ ഐസക്കിന്റെ ക്രൈംബ്രാഞ്ച് ശരിക്കും ആരുടെയെങ്കിലും കുറ്റപത്രമായിരിക്കും. മൂർത്തി സാർ എവിടെ? നാളെ വോട്ടിംഗ് ആണ്. വോട്ടേഷൻ ലിസ്റ്റും കൊണ്ട് അവസാന റൗണ്ട് പരിഗണത്തില്ല. ദേശകരെ സാർ മറന്നു. ബാലറ്റ് പെട്ടിയിൽ തോറ്റാലും ഇവിടെ നമ്മൾ ജയിക്കണം സേവിയർ. ആലോചിക്കാൻ സമയമില്ല, ക്രൈംബ്രാഞ്ചിനെ ഒന്ന് പൊക്കണം സർ. പല മാന്യന്മാരുടെയും പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് കമ്മീഷണർ മായാപ്പിള്ളയായിരുന്നു സർ. മാസിക തുടങ്ങാൻ പൈസ തന്ന് സഹായിച്ചതും അവരാ. ആദ്യ ലക്കം തന്നെ ഒരു സംസാര വിഷയമാകാൻ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞു തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു പത്രക്കാർക്കും കിട്ടാത്ത ഒരു ഹോട്ട് ന്യൂസ് അവരെനിക്ക് പറഞ്ഞു തന്നു. ഇടയാറൻ ഡാമിലെ എഞ്ചിനീയർ തിരുമുൽപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ കമ്പനിയും മൂസ എന്ന രാഷ്ട്രീയക്കാരനുമാണെന്ന് ഞാനത് ക്രൈംബ്രാഞ്ച് വാരികയുടെ ഒരു കണ്ടുപിടുത്തമായിട്ട് എഴുതി സർ. ഉദ്ഘാടനത്തിന് മുമ്പ് ന്യൂസ് ലീക്കാവരുതല്ലോ എന്ന് കരുതി അച്ചടിച്ച കോപ്പികളെല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ് സാർ സൂക്ഷിച്ചത്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് എനിക്ക് ന്യൂസ് തന്ന കമ്മീഷണർ മായാപിള്ളയ്ക്കും മറ്റൊന്ന് പൊന്നു തമ്പുരാനും. ഐസക്കിന് ഈ ഹോട്ട് ന്യൂസ് എവിടെ നിന്ന് കിട്ടി? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. കമ്മീഷണർ മായാപിള്ളയാണ് എല്ലാ വിവരവും പറഞ്ഞു തന്നത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് നടക്കും തമ്പുരാൻ. അവർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഏതോ ഒരു വലിയ തിമിങ്ങലും കൂടി കുടുങ്ങാനുണ്ട് അത്രേ. അതാളാരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. കോപ്പിയെല്ലാം ഏജന്റുമാർക്ക് അയച്ചു കഴിഞ്ഞോ? ഇല്ല, ഞാൻ തന്നെ നേരിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുക. തൽക്കാലം ഒരു പഴയ പെട്ടിയോട്ടോ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പണം തന്നെ സഹായിച്ചത് കമ്മീഷണർ സാറാണ്. പോലീസ് ആണെങ്കിലും
പൊന്നു മനസ്സാണ് അവർക്ക്. നല്ലവർക്കൊക്കെ ഈ ഭൂമിയിൽ അല്പായസാണ് ചെറിയാനെ. കൊട്ടാരത്തിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയിൽ മാസിക കടകളിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീടിന് പുറത്തേക്ക് വന്ന ഞാൻ കണ്ടത് മാസിക കയറ്റിയ എന്റെ ഓട്ടോറിക്ഷ നിന്ന് കത്തുന്നതാണ്. ആരാണ് ഇത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായില്ല സാർ. പിറ്റേ ദിവസം പ്രതാപവർമ്മ തമ്പുരാൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എല്ലാ വിവരവും അറിഞ്ഞെന്നും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞ് എനിക്ക് കുറേ രൂപ തന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കളറായി, പ്രസ് ഓഫ്സെറ്റ് ആക്കി, കാറായി, പത്രാസായി. കോവിലകത്തെ ഇളമുറ തമ്പുരാന് മായാപ്പിള്ളയോട് ഇത്രയും അടുപ്പം വരാൻ കാരണം ശരിയാ. Thank you.